അമേരിക്കയിലെ കാലിഫോർണിയയിൽ മലയാളി കുടുംബത്തിലെ നാലുപേർ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചതായി വാർത്ത വരുന്നു. നമ്മുടെ 24ൻ്റെ ബ്യൂറോ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. കൊല്ലം സ്വദേശി ആനന്ദും ഭാര്യ ആലീസും മരിച്ചത് വെടിയേറ്റാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ മക്കളായ നോഹ, നെയ്തൻ എന്നിവരെയും ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തി. One of the people was an adult male, another was an adult female, and there was two young children involved. This is not a normal call for anyone. It's tragic for the family, the community, the officers, everyone involved. ന്യൂ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി മധു കൊട്ടാരക്കര തത്സമയം ചേരുന്നു. മധു, ഒരു സുപ്രഭാതം പറയാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമ്മുടെ നാല് പേരാണ് അവിടെ മരിച്ചത്, അതും ദുരൂഹ സാഹചര്യത്തിലാണ്. എന്താണ് അമേരിക്കൻ പോലീസ് പറയുന്നത്? എസ് കെ, ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാലിഫോർണിയയിലെ സാൻ മറ്റോയിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിലെ നാല് പേരെ മരിച്ച നിലയിൽ പോലീസ് ഇന്നലെ കണ്ടെത്തുന്നത്. ഇവർ കൊല്ലം സ്വദേശികളായിരുന്നു. ആനന്ദ് സുജിത് ഹെൻറി 42 വയസ്സും ഭാര്യ ആലീസ് പ്രിയങ്ക 40 വയസ്സും ഇവരുടെ ഇരട്ടക്കുട്ടികളായ നോഹ, നെയ്തൻ, ഈ കുട്ടികൾക്ക് 4 വയസ്സായിരുന്നു പ്രായം, എന്നിവരാണ് മരിച്ചത്. കിടപ്പുമുറിയിലാണ് രണ്ട് കുട്ടികളെയും മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തിയത്. ആനന്ദിന്റെയും ആലീസിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ബാത്റൂമിലായിരുന്നു. ഇവർക്ക് ഇരുവർക്കും ദേഹത്ത് വെടിയേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പിന്നീട് അവരുടെ മാധ്യമ പത്രസമ്മേളനത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 9mm പിസ്റ്റളും തിരകളും ഒക്കെ ഈ ബാത്റൂമിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കുട്ടികൾ വിഷം അകത്ത് ചെന്ന് മരിച്ചതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഈ ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആനന്ദ് ആത്മഹത്യ ചെയ്തിരിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ഫാത്തിമ മാതാ കോളേജ് മുൻ പ്രിൻസിപ്പൽ പട്ടത്താനം ഡോക്ടർ ജി ഹെൻറിയുടെ മകനായിരുന്നു ആനന്ദ് സുജിത് ഹെൻറി. അതുപോലെ കൊല്ലം കിളിയല്ലൂരിൽ പരേതനായ ബെൻസിഗറിന്റെയും അതുപോലെ ജൂലിയറ്റ് ബെൻസിഗറിന്റെയും ഏക മകളായിരുന്നു ആലീസ് പ്രിയങ്ക. ഈ മരണത്തിന് ഉത്തരവാദികൾ വീടിന് ഉള്ളിലുള്ളവർ തന്നെ ആയിരിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പുറത്തുനിന്ന് ആരെങ്കിലും വീടിനുള്ളിൽ പ്രവേശിക്കാനുള്ള സാധ്യതയെല്ലാം പോലീസ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ആലീസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലുണ്ടായിരുന്നു. കഴിഞ്ഞ 11ാം തീയതിയാണ് തിരികെ നാട്ടിൽ വന്നത്. നാട്ടിൽ നിന്ന് ഇവർക്ക് വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മറുപടി ലഭിക്കാതെ വന്നപ്പോൾ അവരൊരു സുഹൃത്തിനെ ബന്ധപ്പെടുകയും ആ സുഹൃത്ത് പോലീസിൽ അറിയിക്കുകയും അങ്ങനെ പോലീസ് നടത്തിയ തെരച്ചിലിലാണ് ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ആദ്യം വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഗ്യാസ് ഹീറ്ററിൽ നിന്ന് വിഷവാതകം ചോർന്ന് അത് ശ്വസിച്ചാകാം മരണകാരണം എന്നൊക്കെയുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പോലീസ് അപ്പോഴും പറഞ്ഞിരുന്നത് ഔദ്യോഗിക സ്ഥിരീകരണം വൈകുന്നേരത്തോടുകൂടി കൊടുക്കത്തേ ഉള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അത് കാരണം നമ്മളും ഈ വാർത്ത ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ലായിരുന്നു. ഇവർ 7 വർഷമായി അമേരിക്കയിൽ എത്തിയിട്ട് ഗൂഗിളിലായിരുന്നു ആനന്ദ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങിയിരുന്നു. ആലീസ് പ്രിയങ്ക ഒരു സീനിയർ അനലിസ്റ്റായിട്ട് തൊഴിലെടുക്കുകയായിരുന്നു. ഇവരുടെ ബന്ധുക്കളൊക്കെ അമേരിക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ ഈ ഇരുവരും വിവാഹമോചനത്തിനായി കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഇന്ത്യൻ കോൺസുലേറ്റും ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. എസ് കെ, താങ്ക് യു. മധു കൊട്ടാരക്കര, എന്തായാലും സങ്കടകരമായ കാര്യമാണ്. 4 മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ അമേരിക്കൻ മരിച്ചു എന്നാണ് ഞങ്ങൾ അമേരിക്കൻ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നുണ്ട്. അമേരിക്കൻ പോലീസ് കല്ലും നെല്ലും തിരിഞ്ഞ് ഇതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് കണ്ടെത്തും എന്നാണ് നമ്മുടെ വിശ്വാസം. തുടർന്ന മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഈ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.